നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ ജേഴ്സി അണിഞ്ഞ് ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആരാധകർ വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആ ബൂട്ടിൽ നിന്ന് ഗോളുകൾ പിറക്കുന്നത് കാണാൻ വേണ്ടി. കാരണം 102 അന്താരാഷ്ട്ര ഗോളുകളുമായിട്ട് ഇപ്പോഴും സജീവമായി രംഗത്തുള്ള കളിക്കാരിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോൾ നേടിയ താരമെന്ന റെക്കോർഡോടെ അദ്ദേഹം നിൽക്കുകയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് അലി ദേയിയാണെന്ന് നമുക്കറിയാം. അത് മറികടക്കാൻ ക്രിസ്റ്റ്യാനോക്ക് ഇനി എത്ര മത്സരങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ യുവേഫയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ആദ്യ മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയത്. 5 ഷോട്ടുകൾ അദ്ദേഹം മുതിർത്തിരുന്നു, പക്ഷേ ഗോളുകളൊന്നും പിറന്നിരുന്നില്ല. ആ മത്സരം പോർച്ചുഗൽ വിജയിച്ചത് ഒരു ഓൺ ഗോളിനാണ്. അസർബൈജാനെ അവർ പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി അവർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 സെർബിയക്കെതിരെയാണ് പോർച്ചുഗലിൻ്റെ മത്സരം നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോളാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സെർബിയയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരം 3-2 വിജയിച്ചു കയറിയിരുന്നു. അവർ അയർലൻഡിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ആത്മവിശ്വാസത്തിലായിരിക്കും. പോർച്ചുഗലിനെ പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമം സെർബിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പോൾ യുവേഫയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് എയിൽ സെർബിയക്കും അതുപോലെ പോർച്ചുഗലിനും 3 പോയിന്റുകളാണുള്ളത്. ഇന്നത്തെ മത്സരം ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. അങ്ങനെ വിജയിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഗ്രൂപ്പിൽ 1-ാമതേക്ക് ഉയരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.